ശിരൂരിലെ ദൗത്യം ഏറ്റവും നിർണായകവും അപകടകരവുമായ അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്. മത്സ്യത്തൊഴിലാളിയായ ഈശ്വർ മൽപേ 3 തവണ വെള്ളത്തിലിറങ്ങി പരിശോധിച്ചു. 3ാം തവണ വടവുമായുള്ള ബന്ധം വേർപെട്ട് മൽപേ ഒഴുകിപ്പോവുകയും നാവികസേന അദ്ദേഹത്തെ രക്ഷിക്കുകയും ചെയ്തു. 4ാം സ്പോട്ട് കേന്ദ്രീകരിച്ചാണ് ഇപ്പോഴും തെരച്ചിൽ. ബോട്ടുകളിൽ പുഴയുടെ നടുക്ക് രൂപപ്പെട്ട മൺകൂനയിലുമാണ് ദൗത്യസംഘവും മത്സ്യത്തൊഴിലാളികളും ഇപ്പോഴുള്ളത്. അല്പം മുൻപ് ഈ ദൗത്യമേഖലയിൽ നിന്നെത്തിയ എം വിജിൻ MLA സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്, ഡൈവ് ചെയ്ത ഏരിയ മാറ്റിയിട്ട് ആ ലൊക്കാലിറ്റിയിൽ തന്നെ മറ്റൊരു ഏരിയയിലേക്ക് ഡൈവ് ചെയ്യണം എന്നുള്ളതാണ് ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത്. ആ രീതിയിലാണ് അദ്ദേഹം തന്നെ പറഞ്ഞത്. നിലവിലുള്ള സ്ഥലത്തല്ല, മറ്റൊരു സ്ഥലത്ത്. ആ മറ്റൊരു അതേ ലൊക്കാലിറ്റി തന്നെയാണ്. ആ ലൊക്കാലിറ്റി മാറ്റുന്നില്ല, കാരണം ആ ലൊക്കാലിറ്റിയിലാണ് ഇന്ന് കൂടുതൽ ഫോക്കസ് ചെയ്ത് നിൽക്കുന്നത്. കാരണം ഏറ്റവും കൂടുതൽ മെറ്റൽ ഡിറ്റക്ടർ കണ്ടു, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മത്സ്യത്തൊഴിലാളിയും നേരത്തെ പറഞ്ഞത് ഇവിടെയാണ് ഒരു കണ്ട സാധ്യത അദ്ദേഹം കണ്ടിരുന്നു എന്ന രീതിയിൽ നേരത്തെ വാർത്തകൾ വന്നതാണ്. അപ്പോൾ ആ ഒരു പോയിന്റ് കേന്ദ്രീകരിച്ചാണ് ഇന്ന് പൂർണ്ണമായി അതൊരു ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഇന്ന് പൂർണ്ണമായും എൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. അതേ ഏരിയയുടെ തൊട്ടടുത്തുള്ള ഒരു ഏരിയയിലേക്കാണ് ഇപ്പോൾ അദ്ദേഹം ഡൈവ് ദിശ മാറ്റിയെന്ന് മാത്രം. 2 തവണ മുങ്ങിയ സ്ഥലം മാറ്റിയിട്ട് മറ്റൊരു ദിശയിലേക്ക് അത് ഡൈവ് ചെയ്യാനാണ് ഇപ്പോൾ അത്. ഇവർക്ക് ഈ പോയപ്പോൾ കാഴ്ചയ്ക്ക് തടസ്സമുണ്ടോ, അതല്ല മറ്റു അവശിഷ്ടങ്ങളുണ്ടാവുന്ന അല്ല, ഈ അദ്ദേഹത്തെ സംബന്ധിച്ച് അത് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞു, എനിക്കിത് പ്രശ്നമല്ല, എനിക്ക് ഈ കാഴ്ചയുടെ പ്രശ്നം എനിക്ക് അത്ര ബുദ്ധിമുട്ടായി വരില്ല എന്നല്ല. ജലത്തിൻ്റെ ഇപ്പോൾ ആകെ കലങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്, ചളിയുണ്ട്, പക്ഷെ അതൊരു പ്രശ്നമല്ല എന്നുള്ളതല്ലാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ആത്മവിശ്വാസം അതാണ്. സ്വാഭാവികമായിട്ട് ആ ആത്മവിശ്വാസമാണ് നമ്മളും ഏറ്റെടുക്കുന്നത്. അതിപ്പോൾ നമുക്ക് അവരുമായിട്ടൊന്ന് സംസാരിക്കാം. ജില്ലാ കളക്ടറുണ്ട്, അവിടെ ഉദ്യോഗസ്ഥരുണ്ട്, നമുക്കൊന്ന് അദ്ദേഹത്തെ അവരോട് സംസാരിച്ച് നോക്കാം. നമ്മളുണ്ടാക്കുന്ന ഒരു നിയന്ത്രണമല്ല. സ്വാഭാവികമായിട്ടും മാധ്യമപ്രവർത്തകർക്ക് അറിയാം, നിങ്ങളെല്ലാം എത്രയോ ദിവസങ്ങളായി നിങ്ങളും ഇവിടെ നിന്ന് ഇവിടുത്തെ കാലാവസ്ഥയും ഒക്കെ മറികടന്നുകൊണ്ടുള്ള പ്രവർത്തനം നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ട് ഇവരുടെ പോലീസിംഗ് സംവിധാനത്തിൻ്റെയും ജില്ലാ ഭരണകൂടത്തിൻ്റെ ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് അത് എന്നുള്ളത് നിങ്ങൾക്കറിയാം. നമുക്ക് അവരോട് സംസാരിക്കാം. തീരുമാനം എന്നത് അവരുടെ ഭാഗത്തു നിന്ന് വരേണ്ടതാണ്. നമ്മൾക്കങ്ങനെ മാധ്യമപ്രവർത്തകരെ മാറ്റി നിർത്തണമെന്നൊരു താല്പര്യമോ ചർച്ചയോ നമ്മളെ സൈഡിൽ നിന്നില്ല. പക്ഷേ അവരുടെ ഒരു തീരുമാനം സ്വാഭാവികമായിട്ടും അവരാണ് അതിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മളതിൻ്റെ ഭാഗമായി അവരോട് ചേർന്ന് നിന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു. ആ തീരുമാനങ്ങൾ നേരത്തെ രാവിലെ ബഹുമാനപ്പെട്ട റിയാസ് മിനിസ്റ്ററും ശശീന്ദ്ര മിനിസ്റ്ററും, ഇപ്പോൾ അദ്ദേഹം ഇപ്പോൾ ശശീന്ദ്ര മിനിസ്റ്റർ ഇവിടെ തന്നെയുണ്ട്, അദ്ദേഹം നാളെ പോകുന്നുള്ളൂ. അപ്പോൾ അവർ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ കോർഡിനേഷൻ പ്രവർത്തനം, ആ തീരുമാനങ്ങളിൽ ഒരു ഫോളോ അപ്പ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം നമ്മളിപ്പോൾ നടത്തുന്നുണ്ട്. അല്ല, അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്നുള്ള റോപ്പാണ് ഇളകിപ്പോയത്, ദൂരത്തേക്ക് ഒഴുകിപ്പോയി. ഞാനത് അദ്ദേഹം തന്നെ തിരിച്ചു വരികയുണ്ടായി. അത് ആ സമയത്ത് അവിടുന്ന് ഒരു ശബ്ദം ഉണ്ടായി. അപ്പോൾ നമ്മളാകെ പ്രതീക്ഷയോടുകൂടിയാണ്, കാരണം ഒരു ശബ്ദം ഉണ്ടായപ്പോൾ എന്താണെന്നുള്ളൊരു ആവേശത്തോടുകൂടിയാണ് നോക്കിയത്. പക്ഷേ സാഹചര്യം ഉണ്ടായത് അദ്ദേഹത്തിൻ്റെ റോപ്പ് കഴിഞ്ഞ് ഒഴുകിപ്പോകുന്നതായിരുന്നു. പക്ഷേ നേവിയുടെ ബോട്ട് വളരെ പെട്ടെന്ന് തന്നെ പോയി അദ്ദേഹത്തെ രക്ഷിക്കുന്ന നിലയുണ്ടായിരുന്നു. അല്ല, അദ്ദേഹം ഇപ്പോൾ ഡൈവ് ചെയ്ത് അടിയിലോട്ട് പോവുകയാണ്. ഇപ്പോൾ ട്രയലാണ്, അതായത് അടിയിലോട്ട് പോവുകയാണ്. അതിലിപ്പോൾ കൂടുതലായിട്ടുള്ള വ്യക്തത വേണ്ടി വരും. കാരണം നമുക്കിപ്പോൾ അവിടുന്ന് ലഭിക്കുന്ന സന്ദേശത്തിനനുസരിച്ചുള്ള റിപ്പോർട്ടാണ്. നമ്മുടെ കാഴ്ചയിൽ കാണുന്നുണ്ടെങ്കിലും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവരുടെ ഓഫീസേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൂടെ മാത്രമേ സാധിക്കുന്നുള്ളൂ. പക്ഷേ അദ്ദേഹം ഡൈവ് ചെയ്തിട്ട് കാഴ്ചയിലൂടെ തന്നെയാണ് അദ്ദേഹം നോക്കിക്കൊണ്ടിരിക്കുന്ന മനസ്സിലാണ്. ഒഴുക്കുണ്ട് അല്ല, ഒഴുക്ക് ശക്തം തന്നെയാണ്. പക്ഷേ എങ്കിലും അദ്ദേഹം പ്രകടിപ്പിക്കുന്ന ഒരു ആത്മവിശ്വാസം, മത്സ്യത്തൊഴിലാളികൾ പ്രകടിപ്പിക്കുന്ന ഒരു ആത്മവിശ്വാസം, നേരത്തെ അത് പറഞ്ഞതുപോലെ നേവിയുടെ ഉദ്യോഗസ്ഥർ കൊടുക്കുന്ന ഒരു സപ്പോർട്ട്, ഇതിനൊക്കെ ചേർത്ത് വെച്ചുകൊണ്ടാണ് ഇപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ പോകുന്നത്. ഒരു പോയിന്റിൽ മാത്രമാണ് ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യം 4 പോയിന്റുകൾ വന്നു, പിന്നീട് 4ലേക്കാണ് ഇപ്പോൾ നമ്മൾ കേന്ദ്രീകരിക്കുന്നത്. പിന്നീട് 2 പോയിന്റിലേക്ക് വന്നു. ഇപ്പോൾ മുള ഇപ്പോൾ അവർ കൊണ്ടുവരുന്നുണ്ട്. അതിപ്പോൾ ഞാനപ്പോൾ അതിൻ്റെ ഒരു അന്വേഷണം നടത്തിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ പ്ലാനിങ് എന്താണെന്നുള്ളത് അവിടെ നിന്ന് ഇങ്ങോട്ടൊരു പിന്നെ കാര്യങ്ങൾ കിട്ടിയിട്ടില്ല. ഇപ്പോൾ കുറച്ചധികം മുളകൾ കൊണ്ടുവന്നിട്ടുണ്ട്, ഇപ്പോൾ ലോഡ് അവർ ഇറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ചധികം മുളകൾ കൊണ്ടുവന്നിട്ട് അവരിപ്പോൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏതായാലും അത് ഒരു അടുത്ത നിമിഷത്തിൽ അതിൻ്റെ എന്തിനാണ് അവർ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ചില ഓഫീസേഴ്സിനോട് സംസാരിച്ചപ്പോൾ അതിൻ്റെ ഒരു കൃത്യമായ ഐഡിയ, ഒരു കമ്മ്യൂണിക്കേഷൻ അവർക്കിപ്പോൾ നമുക്ക് നൽകാൻ വേണ്ടി പറ്റിയിട്ടില്ല. സ്വാഭാവികമായിട്ടും അത് ഏതെങ്കിലും തരത്തിലൊരു അവരുടെ മത്സ്യത്തൊഴിലാളികളുടെ കൂടി ഭാഗമായിട്ട്, കാരണം ഇന്നാണല്ലോ ഒരു മുളയൊക്കെ കൊണ്ടുവന്നത്. കാരണം മത്സ്യത്തൊഴിലാളികളുടെ ബോട്ടും കാര്യങ്ങളും വന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കണം ഒരു പക്ഷേ മുള കൂടി വന്നുകൊണ്ടുള്ള ഒരു ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഐഡിയ ആയിരിക്കാം എന്നുള്ളതാണ് ഞാൻ ഇപ്പോൾ അനുമാനിക്കുന്നത്. സ്വാഭാവികമായിട്ട് കുറച്ച് കഴിയുമ്പോൾ, ഇപ്പോൾ ഉച്ചഭക്ഷണം കഴിഞ്ഞതിന് ശേഷം കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നൊരു ഘടകം നമുക്ക് നിൽക്കുന്നതാണ്. ഇന്നിതുവരെയും
നമുക്ക് ആ രീതിയിൽ കാലാവസ്ഥ ഒരു ഒരു പ്രതികൂലമായി ഇന്ന് വന്നിട്ടില്ല എന്നുള്ളത് ഒരു അനുകൂലമായ സാഹചര്യം ഉണ്ടാവും എന്ന പ്രതീക്ഷ. നമ്മളേതായാലും നമ്മളെല്ലാം നിങ്ങളിലൂടെ ഈ കേരളത്തിലെ മാധ്യമങ്ങളിലൂടെ കോടാനുകൂടി വരുന്ന മലയാളികൾ ഒരു പ്രതീക്ഷ ആ കണ്ടെത്തലിൻ്റെ ഒരു പുതിയ ദിവസങ്ങൾ 12 കഴിഞ്ഞു എങ്കിൽ പോലും ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ്. അർജുനൻ എന്ത് സംഭവിച്ചു എന്നുള്ള ആ ഒരു ഒരു പ്രയാസത്തിലും ആ ഒരു ആകാംക്ഷയിലും ഒക്കെ തന്നെയാണ് നിൽക്കുന്നത്. നിങ്ങളത് തന്നെയാണ് ഇപ്പോൾ ജനങ്ങളെ കോടാനുകൂടി വരുന്ന ജനങ്ങളെ അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും നമ്മൾ പ്രതീക്ഷയിൽ തന്നെയാണ്. ഇപ്പോൾ ഈ അദ്ദേഹം പറഞ്ഞപ്പോൾ നമ്മുടെ ഈശ്വർ അദ്ദേഹം പറഞ്ഞപ്പോഴും നമുക്കൊരു ആത്മവിശ്വാസം അവിടുന്ന് കിട്ടുന്നുണ്ട്. കാരണം അദ്ദേഹം ഒരു അനുഭവം കടലിലുള്ള എത്രയോ ആഴത്തിലുള്ള ആളുകളെ പോലും രക്ഷിച്ച ഒരാളാണ് എന്ന് അവിടുത്തെ ലോക്കലായ ജനങ്ങളിൽ നിന്ന് ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളൊരു പ്രതീക്ഷയിലാണ്. ഏതായാലും മത്സ്യത്തൊഴിലാളികൾ അതിൻ്റെതായ രീതിയിൽ നല്ലൊരു പ്രവർത്തനം നേവിയുമായി ചേർന്നുകൊണ്ട് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്.